हेलो, വെൽക്കം ബാക്ക് ടു ചാനൽ. മല്ല ഫുഡ് ആൻഡ് ഹിസ് ലൈഫ്. അതായത് നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താ പറയുക, നമ്മളിപ്പോൾ വയനാട്ടിൽ ട്രിപ്പിലാണ്. നിങ്ങൾ ഓൾറെഡി വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വയനാട് ട്രിപ്പിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റേ, നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മളൊരു വന്നിട്ട് മൂന്ന് ദിവസമായി നമ്മൾ മൂന്ന് സ്ഥലത്താണ് താമസിച്ച്. അപ്പൊ അതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളിപ്പോ വയനാട് എങ്ങനെയുണ്ട് സ്റ്റേ. നമ്മൾ താമസിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, മൊത്തം നമ്മൾ കാടടച്ച് കാര്യം പറയല്ല, നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതെ, നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ആപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റണം, വൈഫൈ വേണം, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടിന് കുറച്ചടുത്ത്. നമ്മൾ പ്ലാൻ ചെയ്തപ്പോ തന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾക്ക് ഒരു ബൾക്ക് ഓഫ് സ്ഥലങ്ങൾ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ റൂം എടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ദിവസം എന്തായാലും നമ്മൾ ലേറ്റ് ആയി വന്നപ്പോൾ 9 മണിയായി വന്നപ്പോൾ, അപ്പോൾ നമ്മൾ ടൈം അതിനനുസരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്നതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തു. നമ്മൾ എത്തുന്നതിന് നോക്കി റൂം എടുത്താൽ മതി, നമുക്ക് അത്യാവശ്യം തോന്നിക്കുന്നത് നമ്മൾ രാത്രി എത്തുമ്പോൾ തോന്നിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ എത്തിയിട്ടാണ് റൂം എടുത്തത്. വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം സമയം മനസ്സിലായി നമ്മൾ ഈ ഒരു സമയം കൊണ്ട് അവിടെ എത്തും എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ വന്ന വഴിക്ക് നമ്മൾ ലാസ്റ്റ് എവിടെയാണ് എത്തുക, ആ ഒരു റേഞ്ചിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. അതായത് ഒരു അരമണിക്കൂർ മുമ്പ് അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മീൻസ് അരമണിക്കൂറിനുള്ളിൽ നമുക്ക് എവിടെ എത്താമോ അവിടെയാണ് നമ്മൾ റൂം എടുത്തത്. ഭയങ്കര ട്രിപ്പാണ് ബുക്ക് ചെയ്ത് യൂസ് ചെയ്തത്. അപ്പൊ അവിടെ നിന്ന് ആക്ച്വലി നമുക്ക് എന്താ റൂം ഉണ്ടെന്ന് കണ്ടു, ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് നമ്മള് വണ്ടിയുടെ നിങ്ങൾ കാരിയർ കണ്ടില്ലേ, അതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ചു നേരം നിന്നു. അത് കഴിഞ്ഞപ്പോ അവിടെ നിന്നോണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ എന്താണ് എന്തായിരുന്നു റൂം ബുക്ക് ചെയ്യണേ മുമ്പ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവര് ഫോൺ എടുത്തില്ല. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചു, പക്ഷെ ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് റൂം ഉണ്ടോന്ന് കൺഫേം ആക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മള് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പേയ്മെന്റ് ഒക്കെ കൊടുത്തു, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കൊറേ നേരം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വിളിച്ചത്. അപ്പൊ അവര് നമ്മൾ കുറച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളിത് കാരിയർ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് അവർ നമ്മളെ തിരിച്ചു വിളിച്ചത്. അപ്പം നമ്മൾ അവർ വിളിച്ച് പറഞ്ഞു റൂംസ് എല്ലാം ഓവർ ബുക്ക്ഡ് ആണ്, അതുകൊണ്ട് അവർക്ക് റൂം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ. പിന്നെ പുള്ളി തന്നെ ഒരു ഡീല് പറഞ്ഞു, പുള്ളിയുടെ അടുത്ത് തന്നെ വേറൊരു ഹോട്ടലുണ്ട്, അവര് ഓൾറെഡി ചെയ്യാറുണ്ട്, കൊടുക്കാറുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് ഒന്നും കാണിച്ചില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് നമുക്ക് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴെങ്കിലും, അല്ലെങ്കിൽ അതിന് മുമ്പ് ബുക്ക് ചെയ്യാൻ പറ്റരുത് അല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാണല്ലോ. പക്ഷെ അങ്ങനെ നമ്മൾ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു, കൺഫർമേഷൻ എല്ലാം വന്നു കഴിഞ്ഞ് ശേഷമാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ നമ്മളെ വിളിച്ച് പറയുന്നത്. പിന്നെ സംസാരവും തുടക്കത്തില് നമുക്ക് പ്രശ്നം തോന്നുന്നില്ല, നല്ല രീതിയിൽ അയാൾ സംസാരിച്ചു, അയാൾ നമ്മളവിടെ എത്തണ വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പുള്ളി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് അവരുടെ റിസോർട്ട്, അവരുടെ ഹോട്ടലിന്റെ അടുത്ത് തന്നെ ഒരു ഒരു ഹോം സ്റ്റേ, എന്തോ ഒരു പേരിലൊരു ഇഗ്ലൂ സംതിങ് അങ്ങനെ എന്തോ ഒരു പേരിലുള്ള ഒരു റെസിഡൻസി എന്ത് സംഭവം. അപ്പൊ നമ്മൾ അത് ബുക്ക് ചെയ്തത് എത്രയായിരുന്നു, 1695 ഇൻക്ലൂസീവ് ടാക്സ്, 1600 ആ റേഞ്ചിൽ. ആക്ച്വലി നമ്മൾ ഈ പറയുന്ന മാംഗോസ്റ്റീൻ എന്ന് പറയുന്ന റിസോർട്ട് അല്ലെങ്കിൽ സോറി ആ പറയുന്ന സ്റ്റേ നോക്കിയിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്തത്, സംഭവം ബുക്ക് ചെയ്തത്. കാരണം അവിടുത്തെ റിവ്യൂ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് തന്നെയാണ് ബുക്ക് ചെയ്തത്. പക്ഷെ അവിടെ കിട്ടാതുകൊണ്ട് നമുക്ക് പിന്നെ കിട്ടിയത് ഒരു ദുരന്ത സ്ഥലമായിരുന്നു. അതെ, അതേപോലെ തന്നെ ഈ മാംഗോസ്റ്റീൻ്റെ നമ്മൾ എടുത്ത് നോക്കൂലോ, അങ്ങനെ എടുത്ത് നോക്കിയ സമയത്ത് അതിനകത്ത് വൈഫൈ അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. വൈഫൈ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നമുക്ക് ചാർജ് ചെയ്യണം, അതേപോലെ തന്നെ വൈഫൈ വേണം. അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അത് തന്നെ നോക്കിയിട്ട് ബുക്ക് ചെയ്തില്ല, നമുക്ക് വേറെ കുറെ അതിൽ അവൈലബിൾ ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇത് നോക്കിയിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് അവരെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് രണ്ടു മൂന്ന് നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ നമ്മളെ വിളിച്ച ആള് നമുക്ക് കിട്ടിയില്ല ആദ്യം. അത് വേറൊരാൾ എടുത്തിട്ടാണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞു നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഓവർഫിൽഡ് ആയി, അപ്പൊ അവർ തന്നെ വേറെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ ആള് പറഞ്ഞു തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ആള് തിരിച്ചു വിളിച്ചൊന്നും ഇല്ലല്ലോ, നമ്മൾ വീണ്ടും എന്റെ വേറെ, അതായത് ആദ്യം ശ്രീയേട്ടന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത് ഒരു നമ്പറിലേക്ക്, അത് കഴിഞ്ഞിട്ട് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു ഒരു കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും വിളിച്ചു. ഇവര് വിളിക്കാത്തത് കൊണ്ട് ഒന്നാമത്തെ കാര്യം അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു, ചുരം തൊട്ടുള്ള ബ്ലോക്ക് അവിടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ട്രാഫിക് ആയിരുന്നു, അപ്പൊ അത് മാറ്റി കുറച്ച് നീങ്ങിയിട്ടാണ് നമ്മൾ നിന്നിരുന്നത്. അപ്പൊ എന്തായാലും നമ്മള് പിന്നെ സമയമായി, 9:45 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ നമ്പറും തിരിച്ചു വിളിച്ചു. അപ്പൊ
വിളിച്ചപ്പം ആക്ച്വലി നമ്മളെ വിളിച്ച അതേ നമ്പറേക്ക് തന്നെയാണ് പിന്നെ വിളിച്ചത്. അപ്പോൾ ആ ആളെ കിട്ടി, പക്ഷെ ആളിതൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ വന്നു അല്ലെങ്കിൽ വിളിച്ചു ഒന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് പറഞ്ഞു ആളങ്ങോട്ട് വന്നൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു തൊട്ടപ്പുറത്തുണ്ട് ഇഗ്ലു എന്ന് പറഞ്ഞ, അവിടെ പോയി പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ പുള്ളിക്ക് അവിടെ ചെന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു നമ്മള് ജസ്റ്റ് ആളെ കോണ്ടാക്ട് ചെയ്തു, അപ്പൊ ആള് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ കൊണ്ടുപോയി മറ്റേ ആളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ആളെന്തൊക്കെ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എന്താണ് അവര് തമ്മിൽ എന്തോ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കണ്ടായിരുന്നു, എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ നമ്മൾക്ക് അവിടെ വൈഫൈ ഉണ്ടായില്ല, ഐ ഡി പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞിട്ട് അവര് എന്താണ് നമ്മൾ ഐ ഡി പ്രൂഫ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈഫൈയുടെ കാര്യം നമ്മൾ മുകളിലെത്തിയപ്പോഴാട്ടോ ചോദിച്ചത്. നമ്മൾ മുകളിലെത്തി നമുക്ക് ജസ്റ്റ് റൂം കാണിച്ചു തന്നു. കാണിച്ചു തന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വൈഫൈയുടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു വൈഫൈ ഇല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്തോ റേറ്റ് എന്തോ വേറെ എന്തോ പറഞ്ഞത് 1500 എന്നാണ്. പക്ഷെ നമ്മള് 1600 something പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു. പിന്നെ അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാൽ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വൈഫൈയുടെ കാര്യം പറയാൻ വേണ്ടിട്ടോ വിളിച്ചത്. അപ്പൊ വൈഫൈ ഇല്ല എന്ന് തന്നെയാണ് ആള് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മള് മുകളിലെത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളെ ഫസ്റ്റത്തെ ആ ഹോട്ടലിലെ ആളെ വിളിച്ചു. ആളെ വിളിച്ചു കഴിഞ്ഞാൽ ആളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ വൈഫൈ ഇല്ലല്ലോ, അപ്പോ നമുക്കത് ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങളുടെ അവിടെ വൈഫൈ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ വൈഫൈ. അപ്പൊ ആള് പറയാണ് അർജന്റ് റിക്വസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. എന്താണ് അർജന്റ് റിക്വസ്റ്റ് എന്ന് മനസ്സിലായില്ല. അതെ, എല്ലാരും അപ്പൊ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മള് റേറ്റിന്റെ കാര്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവർക്ക് കമ്മീഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അത്ര എത്ര കിട്ടുള്ളൂ, നമ്മള് പിന്നെ വിട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, നമ്മള് നിൽക്കുന്ന ഫ്ലോറിൽ നിന്ന് എന്തോ ഒച്ചപ്പാട് ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങള് എന്താണ് അവിടെ പ്രശ്നം, ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ സ്ത്രീട്ട് ചോദിച്ചു എന്താ ഇഷ്യൂ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്താണ് നിങ്ങള് ഫ്രണ്ട്സ് ആണോ എന്തോ ചോദിച്ചു, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഞാൻ നോക്കിയ സമയത്ത് ആ മേക്ക് മൈ ട്രിപ്പിന്റെ അകത്ത് അൺമാരീഡ് കപ്പിൾസ് നോട്ട് അലൗഡ് എന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അങ്ങനെ വല്ലതും വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല. അവര് പറഞ്ഞു നമ്മൾ ഫ്രണ്ട്സ് ആണോന്ന് ചോദിച്ചു. അപ്പൊ ശ്രീട്ടൻ പറഞ്ഞു ഏ അല്ല നമ്മള് മാരീഡ് കപ്പിൾസ് ആണ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ശ്രീട്ടൻ ദേഷ്യം വന്നു. അപ്പൊ ശ്രീട്ടൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇല്ല ഞാൻ നിങ്ങളെ കണ്ടിട്ടൊന്നുമില്ല എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു ജസ്റ്റ്. അപ്പൊ തന്നെ ശ്രീട്ടൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ അത്രയും രാത്രി ആയതുകൊണ്ട് എന്താ പറയാ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അവിടെ എത്തിയപ്പോ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നല്ല, നമുക്ക് പിറ്റേ ദിവസം കൂടെ പോയി ആ ഒരു ഇതൊക്കെ കൂടി ആയപ്പോഴത്തേക്കും. പിന്നെ വേഗം തന്നെ നമ്മള് കാലത്ത് കിടന്നുറങ്ങി, അപ്പൊ തന്നെ കിടന്നുറങ്ങി. അതെ, അപ്പം ആ രണ്ട് ഇതിനെ പറ്റിയാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത്. അത് രണ്ടും നമുക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. പിന്നെ മറ്റേ നമ്മള് പോയില്ല കേട്ടോ, വേറെ കാര്യം പോയായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. പക്ഷെ ഫസ്റ്റ് നമുക്ക് ആ രണ്ടെണ്ണത്തിൽ നമുക്ക് അത്യാവശ്യം ഒരു 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 ബാഡ് എക്സ്പീരിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മള് അന്ന് തന്നെ ഇരുന്ന് നോക്കി, ഞാൻ മൊത്തത്തിലായിട്ട് ഒന്ന് പ്ലാൻ ചെയ്തു നമുക്ക് അടുത്ത ദിവസം പോകേണ്ട സ്ഥലങ്ങളെല്ലാം ഒരുമിച്ച് നമ്മള് സൂചിപ്പാറ, പിന്നെ അതേപോലെ തന്നെ കാന്തമ്പാറ, സൺറൈസ് വാലി, ചെമ്പ്ര പീക്ക്, അപ്പം അഞ്ചാറ് സ്ഥലങ്ങൾ ഒരുമിച്ച് പോകാൻ പറ്റുന്ന സ്ഥലം നോക്കിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, മറ്റേ അക്കാൻ കിട്ടിയതാണ്. അക്കാൻ എന്തായിരുന്നു, എന്തായിരുന്നു എന്റെ പേര്, അക്കാൻ ഹോട്ടൽസ് അങ്ങനെ എന്തോ. പക്ഷെ അത് അടിപൊളി, പക്ഷെ നമ്മൾ വിചാരിച്ച, ഞാൻ അവിടെ നിന്ന് പോയപ്പോ വിചാരിച്ച ദൈവമേ ഇതും അതുപോലെ തന്നെ ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. അതൊരു 2000 2000 രൂപ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ട്, അതൊക്കെ ഇന്നത്തെ ആഡ് ചെയ്യാട്ടോ. നേരത്തെ ഒരു ചെയറും കാര്യങ്ങളും, നമ്മള് ഇന്നലെ തോർത്തും കാര്യങ്ങളൊക്കെ ഉണക്കാട്ടു, ഇതാണ് നമ്മുടെ നല്ല ബാഗ്, പിന്നെ അവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്, നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണതേ, അത്യാവശ്യം നല്ല ടോയ്ലറ്റാണ്, ഒരു മിററുണ്ട്, പിന്നെ നമ്മുടെ സോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ദേ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സോസ്റ്റ് ഉണ്ട്, ലൈറ്റ് ഇല്ലേ, ബൾബ് മാത്രമില്ല, അതാണ് ഹോൾഡർ മാത്രമേ ഉള്ളൂ, ലൈറ്റ് ഉണ്ടാ. ഓക്കെ, ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ, അത് മതി, ധാരാളമാണ്, കറക്റ്റാ കറക്റ്റാ, സംഭവം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. പിന്നെ അവിടെ ഒരു മറ്റേ നമ്മൾ ഒന്നും എടുത്തിട്ടില്ല, മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മൂടേ ഉണ്ടായിരുന്നില്ല, മൊത്തത്തിൽ നമ്മള്
ഒരു ഒരുമാതിരി അവസ്ഥയിലായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഇതാണ് അവിടെ നമുക്ക്. അവിടുത്തെ പുള്ളി ഭയങ്കര അത്യാവശ്യം നല്ല ഹെൽപ്ഫുള്ളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളി ലാലു എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ നോൺ എ സി റൂമാണ് അവിടെ എടുത്തത്, പക്ഷെ നല്ല തണുപ്പായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ആള് നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മൾ നെക്സ്റ്റ് ഡേ കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് എ സി റൂം തരാന്ന് പറഞ്ഞു. അതെ, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അത് മാത്രല്ല, നമ്മുടെ അവിടെ കുറച്ച് സ്ഥലങ്ങൾ അടച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ പിന്നെ നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. അതായത് നമ്മുടെ ചെമ്പറ പീക്കിൽ പോകാൻ പറ്റില്ല. പിന്നെ അവരുടെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ അകാനെ തന്നെ അവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടി എന്തോ സൺറൈസിന്റെ സൺറൈസ് വാലിയിൽ അവരുടെ തന്നെ പ്രോപ്പർട്ടി ഉണ്ട്. ഈസി ആയിട്ട് അവരവിടെ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ പോവാന്ന് പറഞ്ഞു. പിന്നെ പോയിന്റ് ഒക്കെ കാണിച്ചു തന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് പക്ഷെ അത് വൈകുന്നേര സമയത്തെന്ന് പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരേണ്ടതുകൊണ്ട് നമുക്ക് അതിന് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ലാലു എന്ന് പറഞ്ഞ ആളുടെ ഫ്രണ്ട്സ് കുറച്ചു പേരുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആള് നല്ലോണം ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു, നമുക്ക് ഇവിടെ പോവാം, അവിടെ പോവാം, അത് സജസ്റ്റ് ചെയ്തു, ഇത് സജസ്റ്റ് ചെയ്തു, അവിടെ പോവണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പാർക്കിംഗ് കുഴപ്പമില്ല, നല്ല പാർക്കിംഗ് ആണ്. മറ്റേ ഇഗ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഈ മറ്റേ ഫസ്റ്റത്തെ നമുക്ക് അവിടെ ഒട്ടും പാർക്കിംഗ് സ്പേസ് ഒന്നും ഉണ്ടായില്ല. റോഡ് സൈഡിൽ എന്തോ ഇതിലായിരുന്നു പാർക്കിംഗ്. നെക്സ്റ്റ് നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട്, വൈഫൈ ഉണ്ട്, പിന്നെന്താ പറയാ, അത്യാവശ്യം നല്ല അതെ, നമുക്ക് അത്യാവശ്യം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന്. രാത്രി ഒരു സംഭവം ഉണ്ടായി, രാത്രി ജസ്റ്റ് കറണ്ട് പോയിരുന്നു. അതെ, അവരെന്തോ പാനലിനെന്തോ ഇഷ്യൂട്ട് കറണ്ട് പോയി. അവിടെ വേറെ പല എന്താണ് നമ്മൾ വീഡിയോ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എഡിറ്റ് ചെയ്യുക, കറണ്ട് പോയതെന്ന് അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ടൊന്നും അപ്പത്തേക്കും അവര് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു അതിനകത്ത് ഇത് പോയതാണ്, ക്യാൻഡിൽ വേണോ, നമ്മള് ഭഗന്തിയിൽ അറേഞ്ച് ചെയ്യണം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അവിടെ തന്നെ പുറത്ത് നിന്നു. പിന്നെ അവര് പറഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ താഴേക്ക് എന്തോ ഷിഫ്റ്റ് ചെയ്യാം, ചിലപ്പോ അവിടെ എന്തെങ്കിലും എക്സ്ട്രാ ഫെസിലിറ്റി ഉണ്ടാവും. അതെ, അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു താഴേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെന്നെ അത് ശരിയാക്കി, വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കി, നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ നമ്മൾ അന്നിട്ടാണ് തിരിച്ച് നമ്മൾ മുകളിലേക്ക് പോയത്. അപ്പൊ അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അത്യാവശ്യം അഫോർഡബിൾ. അമിനിറ്റീസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു, ബ്രഷും ബ്രഷും അതേപോലെ തന്നെ പേസ്റ്റ്, പിന്നെ സോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒക്കെ അടിപൊളിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം, അവര് ബോട്ടിൽ വാട്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എക്സ്ട്രാ കോസ്റ്റ് മേടിക്കും തോന്നുന്നുണ്ട്. മറന്നുപോയതാണോ അറിയാമല്ലോ, എന്തായാലും നമ്മുടെ അടുത്ത് വാങ്ങിച്ചില്ല. പക്ഷെ മറന്നുപോയതാവാൻ ചാൻസ് ഇല്ല, കാരണം അവർക്ക് അറിയാലോ എല്ലാ പ്രാവശ്യം വാങ്ങുന്നുള്ളത്. ചെക്ക്ഔട്ട് ചെയ്യാൻ ചെന്നപ്പോ അവര് പറഞ്ഞു, അവര് പറഞ്ഞു ഇല്ല. അതേപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന ടൈമായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത, 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്തു, പിറ്റേ ദിവസം 12 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്താൽ മതി, ബാക്കി എല്ലായിടത്തും 11 മണിക്കാണ്. അതെ, അപ്പൊ നമ്മള് നമുക്കൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ പോയിട്ട് കുറേ ഒരു സ്ഥലം കൂടി കണ്ടിട്ട് വന്നിട്ടാണ് ചെക്ക് ഔട്ട് ചെയ്തത്. അതെ, അപ്പൊ അന്നേരം നമുക്ക് നല്ലൊരു ഇതായിരുന്നു, തിരിച്ചു വന്നപ്പോ ശരി കാണാൻ പറ്റിയില്ല. അതെ, അപ്പൊ ആള് പറഞ്ഞ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോ വന്നിരിക്കണത്, പിന്നെ അത് കഴിഞ്ഞ് നമ്മള് അടുത്ത ദിവസം ആയി. നമ്മളിപ്പോ അടുത്തത് നമ്മള് മുത്തങ്ങ, അതേപോലെ തന്നെ നമ്മുടെ ഫാൻഡം റോക്ക്, പിന്നെന്താണ് ജെയിൻ ടെമ്പിള്, ഹെറിറ്റേജ് മ്യൂസിയം, അതിന്റെയൊക്കെ അടുത്തുള്ളൊരു. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, മൊത്തം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വീണ്ടും സ്ഥലം നോക്കി. സ്ഥലം നോക്കി കഴിഞ്ഞപ്പോ നമ്മൾക്ക് സുൽത്താൻ ബത്തേരി ആണ് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം അടുത്ത് കിടക്കുന്ന ടൗൺ. അപ്പൊ ഇവിടെ നല്ല അത്യാവശ്യം റിവ്യൂ തന്നെയുള്ള ഒരു എന്തായിരുന്നു ഹോട്ടലിന്റെ പേര്, ഹോട്ടൽ വിൽട്ടൺ, വിൽട്ടൺ ഹോട്ടൽ, അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് കറന്റ്ലി. അപ്പൊ നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്ത 4th ഹോട്ടലാണിത്. ഇതില് ഫസ്റ്റ് രണ്ട് പ്ലേസിൽ ഭയങ്കര ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര ഇതായിരുന്നു. 3rd അക്കാനിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, 4th വിൽട്ടണിൽ ഇപ്പൊ യാതൊരു പ്രശ്നമില്ല. എത്ര രൂപ കൊടുത്തത്, 1400 സംതിങ് ആണ് കൊടുത്തത്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, കാരണം ഇതിന്റെ എവിടെ ഫുഡ് അത്യാവശ്യം ഫേമസ് ആണ്. അപ്പം ഭയങ്കര തിരക്കായിരുന്നു, പക്ഷെ എന്നാലും അവര് പെട്ടെന്ന് റോഡ് സൈഡിലൊക്കെ അവർ തന്നെ നിക്കണുണ്ട്. എന്നിട്ട് എവിടെ എങ്ങോട്ടാണ് ഫുഡ് കഴിക്കാനാണോ അതോ റൂമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ തന്നെ എല്ലാരും പെട്ടെന്ന് എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടവരെ പോലും നല്ല രീതിക്ക് അവര് കെയർ ചെയ്യുന്നുണ്ട്. പാർക്കിംഗ് അവിടെയാണ്, മുകളിലേക്കാണ് പോകേണ്ടത്, ടേക്ക് അവേ ഉണ്ട്, ഫുഡ് കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവര് നല്ലോണം ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ വന്നു നമ്മൾ കേറി, സാനിറ്റൈസ് ചെയ്ത് ഏറ്റവും ബെറ്റർ. എനിക്ക് അക്കാലില് ഞാൻ പ്രതീക്ഷിച്ച് സാനിറ്റൈസും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമെന്ന്. പക്ഷെ അത് ലാലു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, അവിടെ സാനിറ്റൈസിന്റെ ഓപ്ഷൻ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും.
പുള്ളി നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, പുള്ളി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ അവിടെ കൊണ്ടുവരാം. എന്തായാലും ഇപ്പൊ കോവിഡ് ഇഷ്യൂസ് ഒക്കെ അല്ലേ, സാനിറ്റൈസ് ചെയ്യാനായിട്ട് കയറി വരുമ്പോൾ സാനിറ്റൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ, അത് നിങ്ങളുടെ സേഫ്റ്റിക്കും ഞങ്ങളുടെ സേഫ്റ്റിക്കും രണ്ടാളുടെ സേഫ്റ്റിക്കും അതൊന്ന് സജഷൻ ആണ്. അതെ, നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂ വേറെ ഒന്നുമില്ല, 5 out of 5 തന്നെ അവർക്ക് കൊടുക്കാം. ആകെയുള്ള ഒരു സജഷൻ മാത്രമാണ് നമ്മുടെ ഈ പറയുന്നത്. പിന്നെ ലിഫ്റ്റ് ഉണ്ട് അവിടെ, നമുക്ക് സ്റ്റേസ് യൂസ് ചെയ്യാം. നമ്മള് ഫസ്റ്റ് ഇതിനകത്ത് തന്നെ ആയതുകൊണ്ട് നമ്മള് നേരെ ഇത് എന്താണ് എന്താ പറയാ, സ്റ്റേസ് യൂസ് ചെയ്തിട്ടാണ് പോയത്. അതിന്റെ റൂമിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം, അവരുടെ പ്രോപ്പർട്ടി കാണിച്ചു തരാം. പിന്നെ ബാൽക്കണി ഉണ്ട് അവിടെ, ബാൽക്കണി ഉണ്ട് ആ കാനലിൽ, അത് നല്ല വ്യൂ ആണ്. അത്യാവശ്യം പ്രത്യേകിച്ച് ഒന്ന് കാണാനില്ലെങ്കിൽ ഒരു ചെറിയ മാലയൊക്കെ കാണാം. പിന്നെ ഒരു എന്താ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. പിന്നെ ഇപ്പോഴത്തെ ഹോട്ടല് ഇപ്പം ബിൽട്ടൺ ആണ്. അപ്പൊ നമ്മള് വിചാരിച്ചത് ഇവിടെ വന്ന എങ്ങനെയുണ്ടോ നോക്കി, നമ്മൾ റിവ്യൂ അയച്ചപ്പോ അത്യാവശ്യം നല്ല പുതിയ ഹോട്ടലാണ് കണ്ടത്, നല്ല പുതിയ ഹോട്ടലൊക്കെയാണ്, റിവ്യൂ നല്ല റിവ്യൂ ഉണ്ടായിരുന്നു, ക്ലീൻ ആണ് അത്യാവശ്യം നല്ല. അത് നമ്മള് രണ്ട് ഹോട്ടലായിരുന്നു നോക്കിയത്, പക്ഷെ അത് ആ ഫസ്റ്റ് നോക്കിയേക്കാളും കുറച്ചുകൂടെ അധികം റിവ്യൂ ഇതിനുണ്ട്. കാര്യം അതിന് ഒരു 300 rupees ഇതിന് കൂടുതലുണ്ട്, പക്ഷെ എന്നാലും നല്ല ഇതാണ്. അവിടെ വൈഫൈ ഇല്ല കേട്ടോ, ഞാൻ ആദ്യം നോക്കിയെടുത്ത്, പക്ഷെ ഇവിടെ വൈഫൈ ഉണ്ട്. വൈഫൈ നമുക്ക് ചോദിക്കണം, അതിന്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, പാസ്വേഡ് ഒക്കെ നമുക്ക് ചോദിക്കണം. പിന്നെ പിന്നെന്താണ്, പിന്നെ ഇതിന്റെ റൂം കാണിച്ചാൽ വേണമെങ്കിലേ. അപ്പൊ ഇതാണ് നമ്മളിപ്പോ ഇരിക്കുന്ന റൂമിന്റെ വ്യൂ എന്ന് പറയുന്നത്. രണ്ടാളെ ഞങ്ങൾ ബെഡിലിരിക്കുന്നു. അവിടെ നമ്മുടെ മറ്റേ കീല സെൻറ്റർ ആണ് ആക്ച്വലി, ആ കാർഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക ലോഗിൻ ചെയ്യുന്നത്. പിന്നെ ആക്ച്വലി നോൺ എ സി റൂമാണ് നമ്മൾ എടുത്തേക്കണം, പക്ഷേ എ സി ഉണ്ട്, പക്ഷേ റിമോട്ടും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടായിരിക്കുമല്ലോ നോൺ എ സി റൂം സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചേക്കുന്നത്. ആക്ച്വലി സെൻട്രലൈസ്ഡ് എ സി ആണെന്ന് തോന്നുന്നു, അത് വെച്ചിട്ടാണ് അവിടെ സ്പ്ലിറ്റ് എ സി എന്നല്ല ഡയറക്റ്റ് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ടി വിയും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ഒതുങ്ങി തന്നെയാണ് ഇരിക്കണേ. പിന്നെ ഏറ്റവും ബെറ്ററിൽ വീണ്ടും എനിക്ക് തോന്നുന്നു അക്കാനിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു കിറ്റിലാണ്, കാരണം നമ്മൾ അത് പ്രതീക്ഷിച്ചിരുന്നു. മേ ബി നമ്മളുണ്ടായ റൂമിലായിരിക്കും ചിലപ്പോൾ ഇല്ലാതിരുന്നിട്ടുണ്ടാവുക, അത് ഞാൻ ചോദിക്കാനും വിട്ടുപോയി. പിന്നെ അതെ, വാട്ടർ വെള്ളം വെച്ചിട്ടുണ്ട്, ഗ്ലാസ് വെച്ചിട്ടുണ്ട്, പിന്നെ കോഫി മേക്കറിൻ്റെ പൗഡറും കാര്യങ്ങളെല്ലാം. പിന്നെ ഞാൻ ഓൾറെഡി ലാപ്ടോപ്പ് ഇതി അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ആക്ച്വലി നല്ല വലിയ വിൻഡോ ആണ്, ചൂടായതുകൊണ്ടാണ് കുറച്ച് തുറന്നിട്ടേക്കണേ. പിന്നെ അതെ, നല്ല അടിപൊളി ഫാനും ഉണ്ട്, സീലിംഗ് ലൈറ്റുകളൊക്കെ ഉണ്ട്, ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു. ദെൻ എന്താണോ ഉണ്ട് ഇവിടെ മറ്റേ റൂം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും, അതേപോലെ തന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് കാര്യങ്ങളെല്ലാം, പിന്നെ ഫാനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ സ്നാക്സും കാര്യങ്ങളും, പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡിൻ്റെ ബാക്കി വന്നത് നമ്മൾ ഓൾറെഡി പാഴ്സൽ ചെയ്ത് വാങ്ങിച്ച്, നമ്മൾ കളഞ്ഞൊന്നുമില്ല. പിന്നെ ഹെൽമെറ്റും കാര്യങ്ങളും ഇവിടെ വെച്ചു, പിന്നെ ഷൂവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു. അക്കാലം ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അത്യാവശ്യം കംഫോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നില്ലേ അക്കാലിലെ, അവിടുത്തെ ബെഡും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നില്ല അക്കാലിലെ, നല്ല ക്ലീൻ ആയിരുന്നു കാര്യങ്ങളൊക്കെ. അതെ, ഇതേ വലിപ്പം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതെ, വാട്ടർ ഹീറ്റർ, കോഫി മേക്കർ, ടീ മേക്ക്, ഷുഗറ്, വെള്ളം, പിന്നെ ടി വി, പിന്നെ എന്താണത്, ഒരു മിററുണ്ട് വലിയൊരു മിറർ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഷെൽഫ് നമ്മൾ തോർത്ത് ഓൾറെഡി നനഞ്ഞിരിക്കുന്നുണ്ടോ കാട്ടേക്കാണ്. പിന്നെ അതെ, ഷെൽഫ് നല്ല അത്യാവശ്യം നല്ല വലിയൊരു ഷെൽഫാണ്. മൊത്തത്തിൽ നല്ല പുതിയ സെറ്റപ്പാണ് കേട്ടോ, നല്ല പുതിയ രീതിയിലാണ് കാണുന്നത്, നല്ല പുതിയ ടൈലും. പിന്നെ ഫോണുണ്ട് റിസപ്ഷനിൽ കോൾ ചെയ്യാനായിട്ട്, അത് അക്കാനിലും ഉണ്ടായിരുന്നു റിസപ്ഷനിൽ, നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അക്കാനിൽ ഫോൺ ഉണ്ടായിരുന്നു, കണ്ടില്ല, ഉണ്ടായിരുന്നു. വൈഫൈ പാസ്വേഡ് ഉണ്ട്, വൈഫൈ പാസ്വേഡ് ഉണ്ട്, ഞാൻ നോക്കിയാൽ മതി ഫോണിൽ. അതുകൊണ്ട് ഫാൻ, പിന്നെ നമ്മുടെ എന്താണ് സെൻസറും കാര്യങ്ങളെല്ലാം, വാട്ടറിൻ്റെ ഫയർ സെൻസറും കാര്യങ്ങളെല്ലാം ഉണ്ട്, എ സി സംഭവങ്ങൾ. പിന്നെ അത് നമ്മുടെ മെയിനായിട്ട് നമ്മൾ മെയിൻ നോക്കാനുള്ള സംഭവം ടോയ്ലറ്റ്, ബാത്ത് ടബിലുണ്ട്, എക്സോസ്റ്റ് ഞാനിപ്പോൾ ഓണാക്കിയിട്ടതാണ്, എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. പിന്നെ ഷവർ ഓൾറെഡി നല്ല കിടിലിന് ഷവറാണ്, മേളിലാണ് ഇരിക്കുന്നത്, ഇവിടെയും ആംലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് സോപ്പും കാര്യങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്, മോയ്സ്ചറൈസർ, ഹെർബൽ ഷാംപു, പിന്നെ സോപ്പ്, പിന്നെ ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു തൻ്റെ ഒരു മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ബിൽട്ടണിനെ സംബന്ധിച്ച് നമ്മൾക്ക് നല്ല ലക്ഷറി പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, അല്ലേ കുഞ്ചു?
വീൽട്ടൺ ആക്ച്വലി ഒരു വർഷമായിട്ടുള്ളു ഇവിടെ, 19 എന്നാണ് പറയാം പാസ്വേഡ് ഒക്കെ. അപ്പൊ അതെ അടിപൊളി ആയിട്ടുണ്ട്, കൊള്ളായി. അപ്പൊ നോക്കട്ടെ, അവരുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ അവർക്ക് എന്തെങ്കിലും. നാളെ കൂടി സ്റ്റേ ചെയ്യണം എന്ന് വിചാരിച്ച്, സ്റ്റേ അല്ല, നമുക്ക് ഈ ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ടേ അതൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അതിവിടെ വെച്ചിട്ട് നമ്മള് പോയി വേറെ വീഡിയോസ് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാളെ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം വിചാരിക്കുന്നു. ബെറ്റർ റേറ്റ് അവരടുത്ത് ഡയറക്റ്റ് ചോദിച്ചു നോക്കാം. നമ്മളിപ്പോ ആക്ച്വലി ലാസ്റ്റ് രണ്ട് റിസോർട്ടും സോറി രണ്ട് ഹോട്ടലും ബുക്ക് ചെയ്തത് ഗോ ഐബിബോ വെച്ചിട്ടാണ്. അതും ബുക്ക് ചെയ്തത് അക്കാനല്ലേ, അക്കാനും ഗോ ഐബിബോ വെച്ചിട്ട് തന്നെ ബുക്ക് ചെയ്തത്. നമ്മള് ഓയോ മേഗ്മൈ ട്രിപ്പ് ഗോ ഐബിബോ ഈ മൂന്നും കമ്പയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. ഗോ ഐബിബോലാണ് അത്യാവശ്യം റേറ്റ് കുറവ് കാണിക്കുന്നത്. പിന്നെ വേറെ ഉണ്ട് ഗോ ഐബിബോല് നമ്മള് സംഭവം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിന്റുകൾ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഫ്രീ സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആണെന്ന് എനിക്കറിയില്ല, എനിക്കറിയില്ല. ആ നമ്മള് രണ്ട് റിവ്യൂ നോക്കി, രണ്ടിലും ആൾക്കാര് കാരണം ആൾക്കാര് ചിലപ്പോ ഗൂഗിൾ സംഭവം നമ്മുടെ എക്സ്പീരിയൻസിൽ അഫോർഡബിൾ കോസ്റ്റിൽ നമുക്ക് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പത്തരല്ലേ വാരം തിരി നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം എക്സ്ട്രാ വരുന്നുള്ളു. നെക്സ്റ്റ് നമ്മള് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ തന്നെ പ്ലേ ഇതാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയേരം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ വയനാട് ട്രിപ്പിന്റെ നമ്മുടെ സ്റ്റേയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മള് അഫോർഡബിൾ റേഞ്ച് ഉദ്ദേശിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ചിലപ്പോ ഇതിനും താഴെ നല്ല റൂമുകളൊക്കെ ഉണ്ടാവും, നമ്മള് നോക്കിയപ്പോ കണ്ടത് അതായിരിക്കും. നമ്മള് കൂടുതൽ ഇങ്ങനെ നിങ്ങളിപ്പോ ട്രാവൽ ചെയ്യണവരാണ്, അതേപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പവർ ബാക്കപ്പും അതേപോലെ തന്നെ വൈഫൈയും വേണം, കമ്പൽസറി ആയിട്ട് വേണം. അതെ, പണിയിട്ടു. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ സ്പോട്ടുകൾ ഇതിന് ചുറ്റും നമ്മള് മെയിൻ ആയിട്ട് സ്പോട്ടാണ് നോക്കിയത്. സ്പോട്ടിന് കണക്ട് ചെയ്ത് പോകാൻ പറ്റണം നമുക്ക് മെയിൻ ആയിട്ട്. കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന സംഭവമാണ് നമ്മള്. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്താൽ നമ്മുടെ ചുരത്തിൽ വന്ന് അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മള് ചെയ്യാല്ലേ. അതിനെപ്പറ്റി നമ്മള് ആക്ച്വലി കണക്ട് ചെയ്തിട്ടാണ് പോന്നോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒന്നും ഓപ്പൺ അല്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിരുന്നു. സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് മീൻസ് നമ്മള് ഓപ്പൺ ഒന്നാവാത്ത സ്ഥലങ്ങളായിരുന്നു നമ്മള് ആദ്യമേ തന്നെ നോക്കി വെച്ചത്. പക്ഷെ നമുക്കറിയില്ല അത് ഓപ്പൺ ആണോ അല്ലയോ എന്നുള്ളത്. അല്ല, അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ. കുറച്ച് സ്ഥലങ്ങൾ ഓപ്പൺ ആണോ, നമ്മൾ പോയതും പിന്നെ മറ്റുള്ളവർ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെ നമുക്ക് പറഞ്ഞുതരും ഇതൊക്കെ ക്ലോസ്ഡ് ആണ്, ഇതൊക്കെ ഓപ്പൺ ആണെന്നൊക്കെ പറഞ്ഞുതരും. അപ്പൊ അത് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്താൽ ഇനി വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. വർഷങ്ങളായിട്ട് അടഞ്ഞിറങ്ങുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ നമ്മള് ബെസ്റ്റ് പ്ലേസസ് ടു വിസിറ്റ് ഇൻ വയനാട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താല് ഇതെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ അതിലൊരു 10 പ്ലേസ് എങ്ങനെ പോയാലും ഒരു ഒന്നൊന്നര വർഷം രണ്ടു വർഷമായിട്ട് ക്ലോസ്ഡ് തന്നെയാണ്, ആരും കയറ്റി വിടുന്ന ഒന്നുമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും എന്ത് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ അത്രേ ഉള്ളൂ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്താണ്